ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കൊച്ചി കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. തിരുവനന്തപുരത്ത് വീട് തകർന്ന് 5 വയസ്സുകാരുടെ പരിക്കേറ്റു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. നെയ്യാറ്റിൻകരയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. കനത്ത മഴ ചൊവ്വാഴ്ച വരെ തുടരും. തകർത്തു പെയ്ത തുലാവർഷം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കൊടും നാശം വിതച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. കൊച്ചി കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് തിരുവനന്തപുരം ഉദയൻകുളങ്ങര സ്വദേശി തങ്കരാജ് മരിച്ചു. ലോറി ഡ്രൈവറായിരുന്നു തങ്കരാജ്. തിരുവല്ലത്ത് കിണർ ഇടിഞ്ഞു താണു. കൊല്ലത്ത് കിഴക്കൻ മേഖലകളിൽ മഴ കനത്ത നാശം വിതച്ചു. പുനലൂർ, ആര്യങ്കാവ് തുടങ്ങിയ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. കൊട്ടാരക്കര MC റോഡിൽ വെള്ളം കയറി. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ 1.20 മീറ്റർ കൂടുതൽ ഉയർത്തി. അച്ഛൻകോവിൽ, പമ്പാ നദികളിലെ ജലനിരപ്പ് ഉയർന്നതോടെ പത്തനംതിട്ടയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. പമ്പാ ത്രിവേണിയിൽ വെള്ളം കയറി. മലയോര മേഖലയിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയത്ത് കിഴക്കൻ മേഖലയിലും ആലപ്പുഴയിൽ അപ്പർ കുട്ടനാട് മേഖലയിലുമാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. ആലപ്പുഴയിൽ ബുധനൂർ, ചെന്നിത്തല, നെടുമ്പ്രം, എടത്വ, തലവടി, ചെറിയനാട് എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. 11 കുടുംബങ്ങളിലായി 29 പേരെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ശേഷം വീടുകളിൽ തിരിച്ചെത്തിയവരാണ് വീണ്ടും ദുരിതത്തിലായത്. ചങ്ങനാശ്ശേരിയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. ഇടുക്കിയിലും തൃശൂരിലും മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം ജില്ലയിൽ ദുരിത പെയ്ത തുടരുന്നു. വട്ടിയൂർക്കാവിന് സമീപം കഞ്ചരംപാറയിൽ വീട് തകർന്ന് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. തിരുവല്ലത്ത് കിണർ ഇടിഞ്ഞതായിരുന്നു. നെയ്യാറ്റിൻകര മുരത്തൂർ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നതിനാൽ ദേശീയപാതയിലെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ പാറശാലയിൽ റെയിൽവേ ട്രാക്കിൽ നിന്നും മണ്ണ് മാറ്റാൻ കഴിയാത്തതിനാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. മണിക്കൂറുകളോളം നിർത്താതെ പെയ്ത മഴയിൽ തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നെയ്യാറ്റിൻകര, പാറശാല, നെടുമങ്ങാട് മണ്ഡലങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. വട്ടിയൂർക്കാവിന് സമീപം കാഞ്ഞിരംപാറയിൽ വീട് തകർന്ന് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ തിരുവല്ലത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപത്തെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മണ്ണിടിച്ചിലുണ്ടായ പാറശാലയിലെ മണ്ണ് പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ മരുത്തൂർ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നതിനാൽ ദേശീയപാതയിലെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലങ്ങളും വെള്ളം കയറി നശിച്ചു. ന്യൂസ് 18, തിരുവനന്തപുരം. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതികൾ ചേരുന്നു. കൊച്ചിയിൽ നിന്ന് സിജു ആണ്. സിജു, ഇപ്പൊ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ? സിജു, മഴയാണ് കേൾക്കാൻ കഴിയുണ്ടോ എന്നറിയില്ല. എങ്ങനെ ഉണ്ട് കൊച്ചിയിൽ പൊതുവെ? എവിടെയൊക്കെയാണ് ദുരിതം? ഗോപി, എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. എന്നാൽ ഒരു 10 മണി കൂടി തന്നെ മഴ നേരിയ രീതിയിൽ കുറഞ്ഞു. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ ഉണ്ട്. എന്നാൽ ഇന്നലെ രാത്രി അത്ര ശക്തമായ മഴയില്ല. എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പോലീസിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും ഉൾപ്പെടെ ഈ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഓരോ നിമിഷവും സ്ഥിതി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ജില്ലയിൽ മഴ മാത്രമല്ല പ്രധാന പ്രശ്നം. ഇടുക്കി അണക്കെട്ട് നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരികയാണ്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറെ ആശ്വാസകരമായ കാര്യം ഇതുവരെയും ഈ പെരിയാറിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇടുക്കിയിൽ നിന്ന് വെള്ളം വന്നാൽ പോലും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലുമില്ല. എങ്കിൽ പോലും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട്
മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ മലയോര മേഖലയിലേക്കുള്ള ടൂറിസം മേഖലയിലേക്ക് യാത്രകൾ പോകുന്ന പരമാവധി ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം കൃത്യമായ മുന്നറിയിപ്പ് നൽകും. ആ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മീൻ പിടിക്കാൻ പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത്തരം അനുമതികൾ മാത്രമേ നൽകൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും അതിനെല്ലാം നേരിടാൻ തന്നെ ജില്ലാ ഭരണകൂടം കർശനമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല, എങ്കിൽ പോലും ഏതെങ്കിലും സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ ആവശ്യമായി തുറക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അത് തുറക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, കൊല്ലത്തുനിന്ന് വിനോദ് കൂടി ചേരുന്നു. വിനോദ്, എന്താണ് അവിടുത്തെ അവസ്ഥ? കഴിഞ്ഞ 3 ദിവസമായി കൊല്ലം ജില്ലയിൽ പരക്കെ മഴ പെയ്യുകയാണ്. ഇന്ന് പുലർച്ചെയും കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു. പല ഇടങ്ങളും വെള്ളത്തിനടിയിലായി. പ്രധാനമായി MC റോഡിലെ വിവിധ പ്രദേശങ്ങൾ, വാളകം, കൊട്ടാരക്കര, പത്തനാപുരത്ത്, ശബരിമലയിലേക്കുള്ള പാതയിലും വെള്ളം കയറി. അതോടൊപ്പം തന്നെ മറ്റ് ചില ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 4 വീടുകൾക്കാണ് ഭാഗികമായി കേടുപാട് പറ്റിയത്. പത്തനാപുരത്ത് 3 വീടുകളും പുന്നലൂരിൽ 1 വീടും ഭാഗികമായി തകർന്നു. ഇവർ ബന്ധുവീടുകളിലേക്ക് മാറി. അതേസമയം മറ്റ് 4 കുടുംബങ്ങളിലുള്ളവരെ പുനലൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 പേരാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത്. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ 120 സെന്റിമീറ്റർ എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലേക്ക് ജലം എത്തിയാൽ കൂടുതൽ ഷട്ടർ ഉയർത്തും എന്ന് അധികൃതർ വ്യക്തമാക്കി. കല്ലടയാറ്റിൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ചാലിയക്കര കരകവിഞ്ഞ് ഒഴുകുകയാണ്. പല സ്ഥലങ്ങളിലും കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. വലിയ നാശനഷ്ടമുണ്ടായി. ഏതാണ്ട് 70 ഹെക്ടറോളം കൃഷി നശിച്ചതായാണ് ഇപ്പോഴുള്ള കണക്ക്. കൂടുതൽ കണക്കുകൾ പുറത്തുവരേണ്ടതുണ്ട്. ഏതായിരുന്നാലും കനത്ത ജാഗ്രതയാണ് പാലിക്കുന്നത്. പുനലൂരിൽ അഗ്നിശമന സേനയുടെ പ്രത്യേക സംഘം ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവും. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും അറബിക്കടലിൽ ചക്രവാത ചുഴിയും തുടരുകയാണ്. അടുത്ത 2 ദിവസത്തേക്ക് കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ട്. പത്തനംതിട്ടയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ശബരിമല തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്ന് ഭരണകൂടം അറിയിച്ചു. പമ്പാ ത്രിവേണിയിൽ വെള്ളം കയറി. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര നിരോധിച്ചു. പത്തനംതിട്ടയുടെ മലയോര മേഖലകളിൽ രാത്രി തുടങ്ങിയ മഴയുടെ ശക്തി ഇനിയും കുറഞ്ഞിട്ടില്ല. കോന്നി, റാന്നി, ആങ്ങമൊഴി, ചിറ്റാർ, തണ്ണിത്തോട് വനമേഖലകളിൽ അതിശക്തമായ മഴ പെയ്തു. അച്ചങ്കോവിൽ, പമ്പാ നദികളിൽ ജലനിരപ്പുയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പന്തളത്ത് 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പുനലൂർ, പത്തനംതിട്ട റോഡിൽ കോന്നി ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കൈപ്പട്ടൂർ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. റാന്നി, അരയാഞ്ഞിലിമൺ, കുരുമ്പമൂഴി, മുക്കം എന്നിവിടങ്ങളിൽ വെള്ളം കയറി. അടൂർ, ഏനാതിമംഗലത്ത് മണ്ണിടിഞ്ഞ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും മലയോര മേഖലയായതിനാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ ശബരിമല തീർത്ഥാടനവും ആശങ്കയിലാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ ശബരിമല മേഖലയിലേക്കുള്ള വാഹനയാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പമ്പാ ത്രിവേണിയിൽ വെള്ളം കയറി. പമ്പാ സ്നാനത്തിനും നിയന്ത്രണം ഉണ്ടാകും. മഴ ശക്തമായാൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. നാഗർകോവിൽ, തിരുവനന്തപുരം പാതയിലെ മണ്ണിടിച്ചിൽ മൂലം സംസ്ഥാനത്ത് ഇന്നും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. 4 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. നാഗർകോവിൽ തിരുവനന്തപുരം റൂട്ടിലെ 3 പാസഞ്ചറുകളും പുനലൂർ മധുര എക്സ്പ്രസുമാണ് പൂർണ്ണമായി റദ്ദാക്കിയത്. ചെന്നൈ എഗ്മോർ, കൊല്ലം അനന്തപുരി എക്സ്പ്രസ് നാഗർകോവിലിനും കൊല്ലത്തിനുമിടയിൽ റദ്ദാക്കി. ബംഗളൂരു സിറ്റി, കന്യാകുമാരി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കും. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് നാഗർകോവിലിനും കൊല്ലത്തിനുമിടയിലും തിരുവനന്തപുരം ട്രിച്ചി എക്സ്പ്രസ് തിരുനെൽവേലിക്കും തിരുവനന്തപുരത്തിനും ഇടയിലും റദ്ദാക്കി. പരശുരാം, ഏറനാട് എക്സ്പ്രസ്സുകളും തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കും. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ട് 2 മണിക്ക് തുറക്കും. ഒരു ഷട്ടർ 40 സെന്റിമീറ്റർ ഉയർത്താനാണ് തീരുമാനം. 2398.88 അടിയാണ് നിലവിലെ ജലനിരപ്പ്. പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കണം. പെരിയാറിന്റെയും ഇരു കരകളിലും താമസിക്കുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി അറിയിക്കുകയാണ്.
ആ 140 പ്രശസ്ത വാണി ലഭിച്ചു. അവിടെ നീരറവുണ്ട്, ഇടുക്കിയിലെ നീരറവ ഉണ്ട്. അപ്പോൾ ആ നീരറവ വരുന്നതിൻ്റെയും കൂടി അളവ് കണക്കാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഈ വെള്ളം തുറന്നു വിടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ റെഡ് അലേർട്ടിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും കുറച്ച് ജലം ഒഴുക്കി വിടാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പം ഒരു ഷട്ടർ 40 സെൻറ്റിമീറ്റർ ഉയർത്തി 40 ക്യുമിക്സ് വാട്ടർ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ നമ്മുടെ റെഡ് അലേർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. റെഡ് അലേർട്ട് എത്തുന്നതിന് മുമ്പേ റെഡ് അലേർട്ട് എത്താതെ ഈ ഡാമിൻ്റെ ജലം നിയന്ത്രിക്കാൻ കഴിയത്തക്ക സാഹചര്യം ഉണ്ടാക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറന്നേക്കും. അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയിലെത്തി. അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സ്റ്റാലിനാണ് ചേരുന്നത്. സ്റ്റാലിൻ, ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. മഴ എങ്ങനെയുണ്ടോ? ആ ഗോപി, 2 മണിക്കൂർ സമയമായിട്ട് മഴ ഏതാണ്ട് ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജില്ലാസ്ഥാന മേഖലയിലും പദ്ധതി പ്രദേശങ്ങളിലും ഉള്ളത്. രാവിലെ തുടർച്ചയായി ശക്തിയായ മഴയായിരുന്നു പെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വളരെ ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂറിന് ശേഷം മഴയിൽ വളരെ ശക്തി കുറഞ്ഞ ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് എങ്കിലും 2,398.88 അടിയിലോട്ട് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലെ 140.05 അടിയിലുമാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും 2 മണിയോടുകൂടി ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന് 40 ക്യുമിക്സ് ജലം പുറത്തേക്ക് കൊടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജില്ലാസ്ഥാനത്ത് ഉച്ചഭാഷയിലൂടെയുള്ള ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു. പെരിയാർ തീരവാസികൾക്കും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്തായാലും 2 മണിയോടുകൂടി ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്ന് 40 ക്യുമിക്സ് ജലം പുറത്തേക്ക് കൊടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മഴയുടെ ശക്തി വളരെ കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും നീരൊഴുക്ക് തുടരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോപി, ശരി. മുല്ലപ്പെരിയാർ മരമുറി വിവാദത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന വനമന്ത്രി ശശീന്ദ്രൻ. ഉത്തരവിനെക്കുറിച്ച് വനം വകുപ്പ് അറിഞ്ഞില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. താൻ ആരെയും നീതീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല, അറിയാവുന്ന കാര്യമാണ് നിയമസഭയിൽ പങ്കുവച്ചതെന്നും ശശീന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. സി എ ജിയെ തള്ളി കിഫ്ബി. കിഫ്ബി വായ്പകൾക്കെതിരായ സി എ ജി വിമർശനം ഏകപക്ഷീയമാണ്. ബജറ്റിന് പുറത്ത് പദ്ധതികൾക്ക് പണം കണ്ടെത്താനുള്ള കുറുക്കോഴിയായിട്ടല്ല കിഫ്ബിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ ധനസമാഹരണത്തിന് രൂപീകൃതമായ ബോഡി കോർപ്പറേറ്റാണ് കിഫ്ബി എന്നും വിശദീകരിക്കുന്നു. കോഴിക്കോട്ട് കോൺഗ്രസിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അക്രമം നടന്ന സ്വകാര്യ ഹോട്ടലിൽ കസബ എസ് ഐയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. സംഭവം ദൌർഭാഗ്യകരമാണെന്നും ഡി സി സി കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയുണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ സി ആർ രാജേഷ്, മേഘാമാധവൻ എന്നിവരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കസബ എസ് ഐ അഭിഷേകിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത മുൻ ഡി സി സി പ്രസിഡന്റ് യു രാജീവൻ ഉൾപ്പെടെ 21 പ്രതികൾക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവം ദൗർഭാഗ്യകരമായി പോയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവർത്തിച്ചു. മനസ്സിന് വളരെയേറെ ഒരു മുറിവേറ്റ സംഭവമായി പോയി കോഴിക്കോട്ടെ സംഭവം. ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കെ പി സി സിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി വെച്ചിരിക്കുന്ന അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് മറ്റന്നാൾ കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് കെ പി സി സി ആലോചിക്കും. നടന്നത് ഗ്രൂപ്പ് യോഗമാണോ എന്ന് പരിശോധിക്കും. ഗ്രൂപ്പ് യോഗത്തിലൂടെ വിഭാഗീയത സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരിയെ അമ്പായത്തോട്ടിൽ വളർത്തു നായയുടെ കടിയേറ്റ യുവതിക്ക് ഗുരുതര പരിക്ക്. അമ്പായത്തോടെ മിച്ച ഭൂമിയിലെ ഫൗസിയയ്ക്കാണ് നായ്ക്കളുടെ കടിയേറ്റത്. നിരവധി പേരെ കടിച്ച നായ്ക്കളുടെ ഉടമ റോഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 9 മണിയോടെ ദേശീയപാതയിൽ അമ്പായത്തോടാണ് സംഭവം. മിച്ചഭൂമി പ്രദേശത്തെ താമസക്കാരിയായ ഫൗസിയ മദ്രസയിൽ പോയ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇറങ്ങവെയാണ് ആക്രമണമുണ്ടായത്. ഈ സമയം റോഡ് വീലർ ഇനത്തിൽപ്പെട്ട 2 നായ്ക്കൾ ഫൗസിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. നായ്ക്കളെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അവ പിന്തിരിഞ്ഞില്ല. നായ്ക്കൾ ഫൗസിയെ കടിച്ചു വീഴ്ത്തി. റോഡിലേക്ക് വീണ ഫൗസിയെ നായ്ക്കൾ കടിച്ചു കീറുകയായിരുന്നു. നാട്ടുകാരും യാത്രക്കാരും ഓടിയെത്തിയാണ് ഫൗസിയെ രക്ഷിച്ചത്. ഈ നായ്ക്കൾ നാട്ടുകാരെയും കടിക്കാൻ ശ്രമിച്ചു.
ഇവ സ്ഥിരം ശല്യക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ ഇവയുടെ ആക്രമണത്തിനിരയായ അമ്പായത്തോട് സ്വദേശി പ്രഭാകരൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം നായ്ക്കളുടെ ഉടമ റോഷൻ നാട്ടുകാർക്ക് നേരെ കത്തിവീശുകയും വെടിയുതിർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എസ്റ്റേറ്റിലേക്ക് മാറിയ ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിക്കേറ്റ ഫൗസിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 താമരശ്ശേരി. കൊച്ചിയിൽ മുൻ മിസ് കേരള അടക്കം 3 പേരുടെ ജീവൻ അപഹരിച്ച അപകടത്തിന് കാരണം കാറുകളുടെ മത്സരയോട്ടമാണെന്ന നിഗമനത്തിൽ പോലീസ്. CCTV ദൃശ്യങ്ങളിലുള്ള ഔഡി കാർ ഓടിച്ചിരുന്ന സൈജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നിഗമനം. അതേസമയം മോഡലുകൾ പങ്കെടുത്ത DJ പാർട്ടിയുടെ ദൃശ്യങ്ങൾ ഇനിയും കണ്ടെത്താനായില്ല. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെ DJ പാർട്ടിക്ക് ശേഷമാണ് മത്സരോട്ടം നടത്താൻ മോഡലുകളുടെ വാഹനം ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനും ഔഡി കാർ ഡ്രൈവർ സൈജുവും തീരുമാനിച്ചത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. 2 തവണ അബ്ദുൾ റഹ്മാൻ സൈജുവിനെ ഓവർടേക്ക് ചെയ്തു. 1 തവണ താനും മോഡലുകളുടെ വാഹനത്തെ മറികടന്നുവെന്ന് സൈജു പോലീസിനോട് പറഞ്ഞു. ഇടപ്പള്ളിയിൽ വെച്ച് മോഡലുകൾ സഞ്ചരിച്ച വാഹനം കാണാതായതോടെ തിരികെ ചെന്നന്വേഷിച്ചപ്പോഴാണ് അപകട വിവരം അറിഞ്ഞത്. കാറോട്ടത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇയാൾക്കെതിരെ പ്രത്യേക വകുപ്പ് ചുമത്തി കേസെടുക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ മോഡലുകൾ പങ്കെടുത്ത ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെ പാർട്ടി ഹാളിലെ ദൃശ്യങ്ങൾ ഇതുവരെയും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല. ദൃശ്യങ്ങൾ ഹോട്ടലുടമ തന്നെ മനഃപൂർവ്വം ഒളിപ്പിച്ചതായാണ് പോലീസ് കരുതുന്നത്. ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടും ഹോട്ടലുടമ ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരായിട്ടുമില്ല. അതേസമയം മോഡലുകൾ സഞ്ചരിച്ച വാഹനമോടിച്ച അബ്ദുൾ റഹ്മാനെ നാളെ വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 കൊച്ചി. മഴക്കെടുതി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കലക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു. വൈകിട്ട് 3:30 യോഗം. ബി അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് സാഹചര്യം? അരുൺ, കേൾക്കാമോ? അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു, എന്താണ് സാഹചര്യം? ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായാണ് മുഖ്യമന്ത്രിയുടെ യോഗം ചേരുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കലക്ടർമാരും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു യോഗം വിളിച്ചിട്ടുള്ളത്. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മഴ ശക്തമായി തുടരും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത്. സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. എവിടെയെങ്കിലും കേന്ദ്രസേന അടക്കമുള്ള സേവനം തൽക്കാലം അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തലെങ്കിലും അടിയന്തര സാഹചര്യം എന്ന് നേടാൻ സംസ്ഥാനം തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്നത്. ശരി. പീഡനക്കേസിലെ പ്രതികളെ CPM പാലക്കാട് ജില്ലാ നേതാക്കൾ സംരക്ഷിച്ചതായി ആരോപണം. CPM തൃതാല ഏരിയാ സമ്മേളനത്തിലാണ് ജില്ലാ നേതാക്കൾ ഇടപെട്ട പീഡനക്കേസുകൾ അട്ടിമറിച്ചതായി അംഗങ്ങൾ ആരോപിച്ചത്. MB രാജേഷിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചവരെ ലോക്കൽ സമ്മേളനത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതായും അംഗങ്ങൾ വിമർശിച്ചു. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് തുടക്കമായി. പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്ര ആരംഭിച്ചത്. ചൊവ്വാഴ്ചയാണ് രഥോത്സവത്തിന് സമാപനമാവുക. കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വലിയ രഥങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ നടന്നത്. ആദ്യ ദിവസം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള 3 ചെറുരഥങ്ങളാണ് യാത്രയാരംഭിച്ചത്. നിയന്ത്രണത്തെ തുടർന്ന് ആളുകൾ കുറവായിരുന്നെങ്കിലും ആവശ്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഓ, ഞങ്ങൾക്ക് വളരെ സങ്കടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അതിൽ നല്ല തൃപ്തിയായി, വളരെ സന്തോഷമായി. ഇത്ര കിട്ടിയത് മതി. കഴിഞ്ഞ വർഷം രഥയാത്ര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നിരുന്നില്ല. ഇത്തവണ പ്രത്യേക അനുമതിയോടെയാണ് രഥോത്സവം നടത്തുന്നത്. നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടും നമുക്കിപ്പോൾ ഫസ്റ്റ് ഡേ 2 കൊല്ലം തേര് നടക്കാത്തതിൻ്റെ ഒരു തിരക്കാണ്, ആവേശമാണ്. ഇത് അടുത്ത ദിവസങ്ങൾ കുറയുന്നു. ഇന്ന് സൺഡേ, അതിൻ്റെ ഒരു ചെറിയ റഷ് ഉണ്ട് ഇവിടെ. നമ്മൾ പറഞ്ഞ 200-ൽ കൂടുതൽ ആളുണ്ട് ഇവിടെ. നമ്മൾ കൊടുത്തത് 140 പാസേ ഇവിടെ കൊടുക്കും, വാളണ്ടിയർ പാസേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ അറിയുന്നവർക്ക് മാത്രമേ പാസ് കൊടുത്തുള്ളൂ. 2 ഇഞ്ചക്ഷൻ എടുത്തവരും വാക്സിൻ എടുത്തവരും പിന്നെ നമുക്ക് നിത്യപരിചയം കാണുന്ന ക്ഷേത്രത്തിൽ വരുന്നവർക്ക് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. നാളെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും സമാപന ദിവസമായ ചൊവ്വാഴ്ച പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലും രഥഘോഷയാത്ര നടക്കും.
ന്യൂസ് 18 പാലക്കാട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ കൂടുതൽ തീർത്ഥാടകർ ഇത്തവണ മല ചവിട്ടും. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ മേൽശാന്തിമാരും നാളെ ചുമതലയേൽക്കും. 132-ാമത് ജന്മദിനത്തിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിച്ച് രാജ്യം. പ്രഥമ പ്രധാനമന്ത്രിയെ രാജ്യം അനുസ്മരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ഡൽഹി ശാന്തിവനത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പുഷ്പാർച്ചന നടത്തി. സത്യത്തിനും ഐക്യത്തിനും സമാധാനത്തിനും പ്രയത്നിച്ച പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റുവെന്ന് രാഹുൽഗാന്ധി ട്വിറ്ററിൽ പറഞ്ഞു. സംസ്ഥാനത്തും നെഹ്റു അനുസ്മരണ പരിപാടികൾ നടന്നു. നിയമസഭാ സമുച്ചയത്തിന് മുന്നിലെ നെഹ്റുവിന്റെ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തി.